പിണറായി സർക്കാരിനെതിരെ ബി ജെ പി ഇടതടവില്ലാതെ നടത്തിവരുന്ന സമരങ്ങളെ യു ഡി എഫിനും പേടി തുടങ്ങി. കോവിഡിന്റെ പേര് പറഞ്ഞ് സമരങ്ങളിൽ നിന്ന് ഒളിച്ചോടിയവർ സമരങ്ങൾ വീണ്ടും തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 12 അഞ്ചു പേരിൽ കൂടാതെ സമരം നടത്തുമെന്ന് യു ഡി എഫ് കൺവീനർ എം ഹസൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങളിലെ നേതൃസ്ഥാനം ബി ജെ പിക്ക് ലഭിച്ചതിലെ ആശങ്കയാണ് സമരം പുനരാരംഭിക്കാൻ യു ഡി എഫിനെ പ്രേരിപ്പിച്ചതെന്ന് വ്യക്തമാണ്. കോവിഡ് വ്യാപനത്തിന്റെ പേര് പറഞ്ഞ് സെപ്റ്റംബർ 28 പ്രത്യക്ഷ സമരത്തിൽ നിന്ന് യു ഡി എഫ് പിൻവാങ്ങുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിനെ സ്വാഗതം ചെയ്തു. അതേസമയം കോവിഡ് വ്യാപനത്തെ തുടർന്ന് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സമരങ്ങൾ തുടരുമെന്നാണ് ബി ജെ പി അറിയിച്ചത്. ഗാന്ധിജയന്തി ദിനത്തിൽ നിൽപ്പ് സമരം ഉൾപ്പെടെയുള്ള പ്രത്യക്ഷ സമരങ്ങൾ നടത്തി. എന്തായാലും ഇതോടെ കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. കെ പി സി സിയോടെ ആലോചിക്കാതെ രമേശ് ചെന്നിത്തല എടുത്ത തീരുമാനം രാഷ്ട്രീയമായി ദോഷകരമായെന്നും തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ ബി ജെ പി അവസരം മുതലാക്കുമെന്നും അഭിപ്രായങ്ങൾ ഉയർന്നിരിക്കുകയാണ് പാർട്ടിയിൽ. ചെന്നിത്തലയുടെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരനും രംഗത്ത് വന്നിരുന്നു. അങ്ങനെ കോൺഗ്രസിനുള്ളിലെ പോര് രൂക്ഷമായിരിക്കുകയാണ്. മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA പോലീസ് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിട്ട് പോലും ഇതിനെതിരെ തുടർ സമരം നടത്താൻ പോലും പാർട്ടിക്ക് സാധിച്ചില്ല. സമരം ചെയ്യാൻ ആളെ കിട്ടാത്തതിനാലാണ് യു ഡി എഫ് പിൻവാങ്ങിയതെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. യു ഡി എഫ് കൺവീനർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഇന്നലെ MM ഹസൻ നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ ചെന്നിത്തലയെ പരോക്ഷമായി വിമർശിച്ചാണ് സമരങ്ങൾ വീണ്ടും തുടരുമെന്ന് പ്രഖ്യാപിച്ചത്. എന്തായാലും അനീതിക്കെതിരെ ബി ജെ പി നടത്തുന്ന ശക്തമായ പോരാട്ടങ്ങൾ പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ്. ജനപ്രീതി നേടാൻ വേണ്ടി മാത്രം സമരം നടത്തിയവർ 144 എന്ന് കേട്ടപ്പോൾ തന്നെ മാളത്തിലൊളിച്ചു. എന്നാൽ ജനനന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ബി ജെ പി പ്രോട്ടോകോൾ പാലിച്ച് സമരങ്ങൾ തുടരുകയാണ് ചെയ്തത്. വെബ് ഡെസ്ക് തത്വമായി.